ഇവിടുത്തെ കോലിബിയും ചില മാധ്യമങ്ങളുമാണ് കേരളത്തിൻ്റെ യഥാർത്ഥ ശത്രുക്കൾ. ജെട്ടി സാബുവിൻ്റെ കിറ്റക്സ് കേരളത്തിൽ പൂട്ടിപ്പോയെന്നാണ് ഇവർ സൃഷ്ടിക്കപ്പെടുന്ന പ്രതീതി. എന്നാൽ കിറ്റക്സ് ഇപ്പോഴും കേരളത്തിൽ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു. ഇതാണ് വസ്തുത. പ്രതീതി നിർമ്മാണവും വസ്തുതകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തൊഴിലാളികളുടെ പ്രശ്നം കാരണം അടച്ചുപൂട്ടിയ ഏതെങ്കിലും ഫാക്ടറി ഉണ്ടോ? എന്നാൽ കർണാടകയിൽ എന്താ സ്ഥിതി? ആപ്പിൾ ഫാക്ടറിയിലുണ്ടായ സംഭവം ഓർമ്മയില്ലേ? 460 കോടി രൂപയുടെ നഷ്ടമാണുണ്ടായത്. വ്യവസായശാലകളിൽ നടന്ന അക്രമങ്ങൾ രാജ്യത്തെവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു? കേരളത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കേരളവിരുദ്ധ വ്യാജ പ്രചാരണം സൃഷ്ടിക്കുന്ന പ്രതീതികളല്ല യഥാർത്ഥ വസ്തുത. കേരള സർക്കാർ കുടുംബങ്ങളെ ദത്തെടുത്തു. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വാർത്ത? മൾട്ടി ഡയമെൻഷണൽ പൂവർട്ടി അനുഭവിക്കുന്ന 64,006 കുടുംബങ്ങളെയാണ് കേരളം ദത്തെടുത്തത്. ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമായി. വെറും 0.55%. വികസിത രാജ്യങ്ങൾക്ക് പോലും ഇല്ലാത്ത നേട്ടം. ഈ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി സർക്കാർ ഭക്ഷണവും മരുന്നും ഉറപ്പാക്കും. വാതിൽപ്പടി സേവനം ലഭ്യമാക്കും. അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കും. ആവശ്യക്കാർക്ക് ഷെൽട്ടർ നൽകും. വീടില്ലാത്തവർക്ക് വീട് ഉറപ്പാക്കും. ഓരോ കുടുംബത്തിനും സൂക്ഷ്മ പദ്ധതി നടപ്പാക്കും. 2025-ഓടെ ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറും. ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. ആരും അനാഥരല്ല, സർക്കാരുണ്ട് കൂടെ. സർക്കാരിനെതിരെ അനാവശ്യ പ്രചാരണങ്ങൾ നടത്തുന്നവർ നാടിൻ്റെ വികസനത്തിനായി നാടിനൊപ്പം നിൽക്കാൻ ശ്രമിക്കണം. അതാണ് വേണ്ടത്.